നല്ലോണം ചോറ് ബന്ധിട്ട് വരുമ്പോൾ അതിൽ നിന്ന് രണ്ട് കയ്യിൽ ചോറ് എടുക്കണം. നിങ്ങൾ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് വെക്കണം. രണ്ട് മുട്ട, പിന്നെ രണ്ട് മുള്, നമ്മൾ വള്ളിമുളില്ലേ അത് തന്നെ, ഇല്ലെങ്കിൽ ഈടല, ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന വള്ളിമുള, ഇല്ലെങ്കിൽ കാശ്മീർ ചില്ലി. ഇനി ഇങ്ങനെ കുത്തിയിട്ട് ഞെക്കിയിട്ട് ഞാവുണ്ടിട്ട് എടുക്കണം. നല്ല പങ്ങലെ ഞാവുണ്ടിട്ട് വരണം. അത് അതിലെ തന്നെ ഒരു അര സ്പൂണ് ഉപ്പിടണം. എന്നിട്ടായിട്ട് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഇല തന്നെ ഒഴിക്കണം. എന്നിട്ട് നല്ലോണം ഇങ്ങനെ കലക്കിയിട്ട് എടുക്കണം. നമുക്കിത് പിള്ളേർക്ക് തന്നെ ആക്കിയിട്ട് എടുക്കാം. വലിയ ആളൊന്നും ആവശ്യമില്ല. നല്ല ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഭീത്തിയ പാനിലേക്ക് നമ്മൾ ഈ മുട്ടൻ്റെ മിക്സിയിലേക്ക് ഇട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ബന്ധിട്ടാകുമ്പോൾ പ്ലേറ്റിലേക്ക് എടുത്തും കൈ. ഇതിലേക്ക് എന്തും വേണ്ട, തക്കാളിയും വേണ്ട, ഉള്ളിയും വേണ്ട, എന്തും വേണ്ട, ചെറിയ പൈസ മതി ഇതിലേക്ക്. ഇതിപ്പോൾ നമ്മളെ കാസർഗോഡുകാരെ സ്പെഷ്യലാണിത്. അപ്പോൾ എല്ലാവരും ഇതാക്കിയിട്ട് നോക്കിയിട്ട് തിന്നിട്ടായിട്ട് കമൻ്റെല്ലാം ഇടണം എൻ്റെ കമൻറ്റ് ബോക്സിൽ. കുറച്ച് നേരം കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ മറിച്ചിട്ടിട്ടിട്ടും ഇങ്ങനെ നല്ലോണം വേവിച്ചിട്ടെടുത്താൽ കൈ. ഇത് വേമ്പോൾ എന്നിട്ടും വരുന്നു. എന്ത് ഡിഫറെൻ്റ് ഇല്ല, നമ്മൾ സാധാരണ ഓംലേറ്റ് ആക്കും പോലെ തന്നെ, അത്ര തന്നെ ഇതും ഉണ്ട് ഇതിലേക്ക് ടേസ്റ്റും. ഇപ്പോൾ നമ്മൾ ചോറിട്ടാൻ കൈയിലേക്ക്, വേറെ എന്തും ഇല്ല, ചോറ് മാത്രം നല്ല ചൂടുള്ള ചോറെടുത്താൻ കൈ, അത്ര തന്നെ. അപ്പം നമ്മളെ സ്പെഷ്യൽ ചോന്ന മുട്ട റെഡി. കണ്ടിട്ടേ എത്ര ചോന്നിട്ടുണ്ട് ഞങ്ങൾ ചോന്ന മുട്ട. അപ്പം എല്ലാവരും ഇത് തിന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എല്ലാം എൻ്റെ ഒരു ചെല്ലണം. അതെ, ആരും മറക്കണ്ട, ബെല്ലൈക്കൺ ഓളൊക്കെ ആക്കിയിട്ട് സബ്സ്ക്രൈബ് ആക്കാത്തവരെല്ലാം സബ്സ്ക്രൈബ് ആക്കണം എൻ്റെ ചാനൽ. ഇനി ഇങ്ങനെയുള്ള പുതിയ പുതിയ വീഡിയോസ് എല്ലാം ഞാൻ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും താങ്ക് യൂ.